ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ 13-ാമത്തെ ദിവസമാണ്. തെരച്ചിൽ ഇന്നും തുടരുന്നതായിരിക്കും. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘം പുഴയുടെ അടിത്തട്ടിൽ ഇറങ്ങി പരിശോധിക്കുന്നതായിരിക്കും. നമുക്കറിയാം, പാറക്കെട്ടുകളും കൂറ്റൻ മരങ്ങളും ശക്തമായ ഒഴുക്കുമാണ് പുഴയുടെ അടിത്തട്ടിലേക്ക് പോകാനുള്ള പ്രധാന തടസ്സമായിട്ട് നിൽക്കുന്നത്. അർജുന ലോറി അത് കരയിൽ നിന്ന് 132 മീറ്റർ ദൂരത്തിലുള്ള 4-ാമത്തെ പോയിന്റിലായിട്ടാണ് എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലോറി കിടക്കുന്ന ഭാഗത്ത് മനുഷ്യ സാന്നിധ്യം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കെ പി ശ്രീധരനും കെ മധുവുമാണ് നമ്മളിവിടെ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ശ്രീധരനിലേക്ക് പോവുകയാണ്. ശ്രീധരൻ, അല്പസമയം മുമ്പ് ഈശ്വർ മാൽപ്പയെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അതിലേക്ക് പോകാം. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നലെ പുഴയുടെ അടിത്തട്ടിലേക്ക് പോയപ്പോൾ നേരിട്ട വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. അതായത് വലിയ പാറക്കൂട്ടങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂറ്റൻ കടപുഴകി വന്ന ആൽമരങ്ങൾ ഉൾപ്പെടെയുള്ളവ, അതുപോലെ വലിയ തോതിൽ മണ്ണടിഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ അടിയിലായിരിക്കാം ലോറി എന്നുള്ള നിഗമനത്തിൽ തന്നെയാണുള്ളത്. ഏതായാലും ഇതിനടിയിലേക്ക് പോകുമ്പോൾ ഒഴുക്ക് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. പലയിടത്ത് ഈ ലോഹ കമ്പികൾ വെച്ചുകൊണ്ട് അദ്ദേഹം ഇതിന്റെ സാന്നിധ്യം അറിയുന്നതിന് വേണ്ടി കുത്തിയൊക്കെ നോക്കിയിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും കണ്ടെത്താനായില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. താഴേക്ക് പോകുന്തോറും വിസിബിലിറ്റി വളരെ വളരെ കുറഞ്ഞു വരികയാണ്. അതായത് കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചാൽ ഉള്ള അവസ്ഥ എന്താണോ അതുപോലുള്ള അവസ്ഥയാണ് പുഴയുടെ അടിത്തട്ടിൽ എന്നാണ് ഈശ്വർ മാൽപ്പയെ അല്പസമയം മുൻപ് പ്രതികരിച്ചത്. എന്നാൽ പോലും തോറ്റു പിന്മാറാൻ തയ്യാറല്ല. ഇന്ന് വീണ്ടും പരിശോധനകൾ നടത്തും, ഇന്ന് വീണ്ടും പുഴയിലേക്ക് ഇറങ്ങും എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തടികൾ പലതും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് അർജുന്റെ ലോറിയിലുള്ള തടികളുടെ ഭാഗമാണോ എന്നുള്ളത് കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതായത് മുറിച്ചു കൊണ്ടുവന്ന തടികൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഇതിന് പ്രധാന ഒരു പ്രശ്നം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ ഉള്ള ഒരു പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ പലതും സ്പർശനം കൊണ്ട് അറിയുകയാണ് ചെയ്യുന്നത്. പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി ഓരോ സാധനങ്ങളും ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കി, അല്ലെങ്കിൽ അതിന്റെ സ്പർശനം കൊണ്ടാണ് കൂടുതൽ ഇതെന്താണ് ഐറ്റം എന്ന് അറിയുന്നത്. അതോടൊപ്പം തകര ഷീറ്റുകൾ കുറച്ച് അവിടെ കണ്ടിരുന്നു, അല്ലെങ്കിൽ അവിടെ തകര ഷീറ്റുകളുടെ സാന്നിധ്യം മനസ്സിലായിരുന്നു എന്നുകൂടി ഈശ്വർ മാൽപ്പയെ പറയുന്നുണ്ട്. അങ്ങനെ 6 തവണ ഇന്നലെ പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 തവണ ഈ റോപ്പ് പൊട്ടിപ്പോയി അദ്ദേഹത്തിന് അധികം നേരം കുറച്ച് ഒഴുക്കിൽ പെടേണ്ട അവസ്ഥയൊക്കെ വന്നു. എന്നാൽ പോലും 6 തവണ ഈ ഒഴുക്കിനെ ഭേദിച്ച് ഏതാണ്ട് 15 അടിയോളം താഴേക്ക് പോയി എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ ഇന്ന് അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ നടപടികൾ ആരംഭിക്കും. രാവിലെ ഏറ്റവും പ്രധാന കാര്യം എന്നുള്ളത് അവിടെ സ്റ്റേ വയറുകൾ, വൈദ്യുതി കേബിളുകൾ അവിടെ അടിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്റ്റേ വയർ പൊക്കിയെടുക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യം നടത്തുക. അത് പൊക്കിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് ഒഴുക്ക് കൂടുതൽ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നു. ഈ സ്റ്റേ വയർ പൊക്കിയെടുത്ത് കൊണ്ടുവന്നാൽ അതിനടിയിൽ ലോറിയുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. അതായത് ഒരു ടവർ, വൈദ്യുതി ടവർ ഇതിലേക്ക്, പുഴയിലേക്ക് അന്നത്തെ മണ്ണിടിച്ചിൽ വീണിരുന്നു. അതിന്റെ സ്റ്റേ വയറുകൾ പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ആദ്യം നടത്തുക. അതിനടിയിൽ അർജുൻ ഉണ്ടാകുമെന്നുള്ള, ലോറി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നത്തെ തിരച്ചിൽ തുടങ്ങാൻ പോകുന്നത്. ഏതായാലും 10 മണിയോടുകൂടി തന്നെ ഈ നടപടികൾ ആരംഭിക്കും. ഈശ്വർ മാൽപ്പയൻ സംഘവും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്, പുഴക്കരയിലേക്ക് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, കെ പി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 10 മണിയോടുകൂടി ഇന്നത്തെ ദൌത്യം പുനരാരംഭിക്കുന്നതായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.